ഒമാൻ മലയാളീസ് ഇന്നത്തെ വാർത്തകൾ. ഒമാൻ ലൈവ് ന്യൂസ് ബ്രോട്ട് ടു യു ബൈ അബി ഹോസ്പിറ്റൽ റൂവി മസ്കറ്റ്. നമസ്കാരം. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഷിലിൻ പൊയ്യാറ. ഇന്ന് ഏപ്രിൽ 29 ബുധനാഴ്ച, റമദാൻ 5. കോവിഡ് വ്യാപനം തടയുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ ചില ഇളവുകൾ വരുത്താനുള്ള സർക്കാർ തീരുമാനം ഒമാനിലെ വാണിജ്യ മേഖലയ്ക്ക് ആശ്വാസമായി. ആഭ്യന്തരമന്ത്രി സയ്ദ് ഹമൂദ് ബിൻ ഫൈസൽ അൽ ബുസൈദിയുടെ അധ്യക്ഷതയിൽ ചൊവ്വാഴ്ച നടന്ന സുപ്രീം കമ്മിറ്റി യോഗമാണ് ചില മേഖലകളിലെ സ്ഥാപനങ്ങൾക്ക് നിബന്ധനകൾക്ക് വിധേയമായി പ്രവർത്തനാനുമതി നൽകിയത്. കോവിഡ് മഹാമാരി വാണിജ്യ വ്യവസായ മേഖലകളിൽ സൃഷ്ടിച്ച സാമ്പത്തിക ആഘാതങ്ങളും പരിഹാരങ്ങളും ചർച്ച ചെയ്ത ശേഷമാണ് ഇളവുകൾ നൽകിക്കൊണ്ടുള്ള തീരുമാനം സുപ്രീം കമ്മിറ്റി കൈക്കൊണ്ടത്. തീരുമാനങ്ങൾ ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്നു. മണി എക്സ്ചേഞ്ചുകൾക്ക് സേവനങ്ങൾ പുനരാരംഭിക്കാൻ അനുമതി നൽകി. ഇതിനോടൊപ്പം വാഹനങ്ങളും മത്സ്യബന്ധന ബോട്ടുകളും അറ്റകുറ്റപ്പണി നടത്തുന്ന വർക്ക്ഷോപ്പുകൾ, ഇലക്ട്രോണിക് ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും കമ്പ്യൂട്ടറുകളും വിൽപ്പനയും അറ്റകുറ്റപ്പണിയും നടത്തുന്ന സ്ഥാപനങ്ങൾ, ഗാർഹിക വൈദ്യുത ഉപകരണങ്ങൾ അറ്റകുറ്റപ്പണി നടത്തുന്ന സ്ഥാപനങ്ങൾ, സാറ്റലൈറ്റ് ട്രാൻസ്മിഷൻ എക്യുപ്മെന്റ് ഔട്ട്ലെറ്റ്, കാർ റെന്റൽ ഓഫീസ്, ഉപകരണങ്ങളും മെഷീനുകളും വാടകയ്ക്ക് നൽകുന്ന സ്ഥാപനങ്ങൾ, സ്റ്റേഷനറി ഉൽപ്പന്നങ്ങൾ മാത്രം വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങൾ, പ്രിന്റിംഗ് സ്ഥാപനങ്ങൾ, സനദ് ഓഫീസുകൾ, കോറി ക്രഷർ എന്നിവയ്ക്കും പ്രവർത്തനാനുമതി നൽകിയിട്ടുണ്ട്. മണി എക്സ്ചേഞ്ചുകൾ ഒഴിച്ചുള്ള വിഭാഗങ്ങളിലെ സ്ഥാപനങ്ങളിലെ അകത്തേക്ക് ഉപഭോക്താക്കൾക്ക് പ്രവേശിക്കാൻ പാടില്ല. സേവനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്വീകരിക്കാനും ഡെലിവറിയും മാത്രമേ പാടുള്ളൂവെന്ന് സുപ്രീം കമ്മിറ്റി നിർദ്ദേശിച്ചു. ഓട്ടോമൊബൈൽ ഇലക്ട്രിക്കൽ കടകൾ, ഓയിൽ മാറ്റുന്ന സ്ഥാപനങ്ങൾ, ബ്രേക്ക് അറ്റകുറ്റപ്പണി നടത്തുന്ന വർക്ക്ഷോപ്പുകൾ, ടയറുകളുടെ വിൽപ്പനയും അറ്റകുറ്റപ്പണിയും നടത്തുന്ന സ്ഥാപനങ്ങൾ എന്നിവയ്ക്കും തുറന്ന് പ്രവർത്തിക്കാം. ഈ സ്ഥാപനങ്ങളിൽ ഒരേ സമയം പരമാവധി 2 ഉപഭോക്താക്കൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ബന്ധപ്പെട്ട അധികൃതരുടെ ആരോഗ്യ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് വേണം പ്രവർത്തനം നടത്താൻ. ഒമാനിൽ ചൊവ്വാഴ്ച 82 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. ഇതോടെ രാജ്യത്തെ മൊത്തം കോവിഡ് ബാധിതർ 2131 ഉയർന്നു. പുതിയ രോഗികളിൽ 42 പേർ വിദേശികളും 40 പേർ സ്വദേശികളുമാണ്. രോഗമുക്തരായവരുടെ എണ്ണം 364 തുടരുകയാണ്. 1757 പേരാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. പുതിയ 82 രോഗികളിൽ 47 പേരാണ് മസ്കറ്റ് ഗവൺറേറ്റിൽ നിന്നുള്ളത്. ഇതോടെ തലസ്ഥാനത്തെ മൊത്തം വൈറസ് ബാധിതർ 1511 ഉയർന്നു. കോവിഡ് വ്യാപനത്തെ തുടർന്ന് രക്തദാനത്തിന് ആളുകൾ വിമുഖത കാണിച്ചതിന് പിന്നാലെ റമദാനിലും രക്തദാനം കുറഞ്ഞതായി ബ്ലഡ് ബാങ്ക് അറിയിച്ചു. നോമ്പെടുക്കുന്നവർക്കും നോമ്പ് മുറിച്ച ശേഷം രക്തം ദാനം ചെയ്യാമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. ബോഷർ ബ്ലഡ് ബാങ്കിൽ വൈകിട്ട് 7:30 മുതൽ രാത്രി 11:30 വരെ രക്തദാനത്തിന് സൌകര്യമൊരുക്കിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. നോമ്പെടുക്കാത്തവർക്ക് രാവിലെ 8 മുതൽ 12:30 വരെയും രക്തദാനം ചെയ്യാവുന്നതാണ്. രാജ്യത്ത് ആവശ്യമായ തോതിൽ കൊറോണ വൈറസ് ടെസ്റ്റിംഗ് കിറ്റുകളുണ്ടെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ലോകാരോഗ്യ സംഘടനയും US രോഗനിർണയ തടയൽ കേന്ദ്രവും നിഷ്കർഷിച്ച നിലവാരം പുലർത്തുന്ന മോളിക്കുലാർ ടെസ്റ്റുകളാണ് അവയെല്ലാമെന്നും മന്ത്രാലയം അറിയിച്ചു. കൊറോണ വൈറസ് ബാധ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതിനുള്ള ടെസ്റ്റാണ് മോളിക്കുലാർ ടെസ്റ്റ്. മോളിക്കുലാർ ടെസ്റ്റ് മൂലം ടെസ്റ്റ് നടത്തിയാൽ 15 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഫലമറിയാനാകും. അതേസമയം സാധാരണ ടെസ്റ്റുകൾക്ക് 3.5 മണിക്കൂർ വരെയാകും ഫലമറിയാൻ എടുക്കുക. താമസ സ്ഥലത്ത് വെച്ച് തയ്യൽ ജോലി ചെയ്തുവന്ന വിദേശികളെ അറസ്റ്റ് ചെയ്തു. കോവിഡ് വ്യാപനം തടയുന്നതിനായി സുപ്രീം കമ്മിറ്റി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ലംഘിച്ചാണ് ഇവർ പ്രവർത്തിച്ചത്. തെക്കൻ ബാത്തന ഗവൺറേറ്റിലെ ബർക്ക വിലായത്തിലാണ് നിയമം ലംഘിച്ച വിദേശികൾ പ്രവർത്തിച്ചിരുന്നത്. വിവിധ ഗവൺറേറ്റുകളിലായി 25 കേന്ദ്രങ്ങളിൽ ഐസൊലേഷൻ സംവിധാനം പ്രവർത്തിച്ചു വരുന്നതായി സർക്കാർ അറിയിച്ചു. വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവരുമുണ്ട്. മികച്ച രീതിയിൽ ഐസൊലേഷൻ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻ സെന്റർ അറിയിച്ചു. ഗവൺറേറ്റുകൾക്കിടയിൽ യാത്രാവിലക്ക് നീക്കിക്കൊണ്ട് റോയലമാൻ പോലീസ്. മത്ര, ജാലാൻബാനി, ബുവാലി വിലായത്തുകളിലെ നിയന്ത്രണങ്ങൾ തുടരുമെന്നും പോലീസ് വ്യക്തമാക്കി. ഇന്ന് രാവിലെ 6 മുതൽ ഗവൺറേറ്റുകൾക്കിടയിലെ ചെക്ക് പോയിന്റുകൾ പ്രവർത്തിക്കില്ല. നിയന്ത്രണങ്ങൾ നീക്കിയെങ്കിലും പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനായി യാത്രകൾ ചുരുക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു. കോവിഡ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി സുപ്രീം കമ്മിറ്റി തീരുമാനത്തെ തുടർന്ന് ഈ മാസം ആദ്യത്തിലാണ് രാജ്യത്ത് ഗതാഗതം നിയന്ത്രിച്ചത്. എയർലൈൻ ടിക്കറ്റ് താങ്ങാനാകാത്ത പ്രവാസികളെ മാത്രമാകും യുദ്ധക്കപ്പൽ വഴി നാട്ടിലെത്തിക്കുകയെന്ന റിപ്പോർട്ട്. കൊറോണ പ്രതിസന്ധിയിൽ വിവിധ ഗൾഫ് രാഷ്ട്രങ്ങളിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ സർക്കാർ വിപുലമായ സൌകര്യങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ഭൂരിഭാഗം പ്രവാസികളെയും വിമാനമാർഗം നാട്ടിലേക്ക് എത്തിക്കാനാണ് ആലോചന. എന്നാൽ വിമാനത്തിൽ സാമൂഹിക അകലം പാലിച്ച് ആളുകളെ കൊണ്ടുവരുമ്പോൾ ഭീമമായ ടിക്കറ്റ് നിരക്ക് ഈടാക്കേണ്ടി വരും. ഇത് വഹിക്കാൻ കഴിയാത്തവരെ അവസാനഘട്ടത്തിൽ നാട്ടിലെത്തിക്കാനാണ് കപ്പൽ പ്രയോജനപ്പെടുത്തുക. വിനയിൽ കൊണ്ട് നിർമ്മിച്ച മെഡിക്കൽ ഗ്ലൗസ് വിപണിയിൽ നിന്ന് പിൻവലിക്കാൻ ആരോഗ്യ മന്ത്രാലയം തീരുമാനിച്ചു. ഇതിൽ മാലിന്യങ്ങളുണ്ടെന്നും ഉപഭോക്താവിന്റെ ആരോഗ്യത്തെ ഹാനികരമായ നിലയിൽ ബാധിക്കുമെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ലോക്ഡൌൺ കാലത്തെ പ്രതിസന്ധികൾക്കിടയിലും സ്നേഹത്തിന്റെയും കരുതലിന്റെയും നോമ്പുതർ ഒരുക്കിക്കൊണ്ട് വ്യത്യസ്തരാവുകയാണ് സലാലയിലെ പ്രവാസി മലയാളികൾ. നേതൃത്വം നൽകുന്ന ദോഫാർ ഫുട്ബോൾ ക്ലബ് കോവിഡ് കാലവർദ്ധിയിൽ സമാശ്വാസമായി 1500 ഇഫ്താർ കിറ്റുകൾ വിതരണം ചെയ്യാനുള്ള ഒരുക്കത്തിലാണിവർ. കോവിഡ് ബാധയെ തുടർന്ന് ലോക്ഡൌൺ ഏർപ്പെടുത്തിയ ബുവാലി മേഖലയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പ്രവാസി ജാലൻ പ്രവർത്തകരുടെ സജീവ സാന്നിധ്യം. ബംഗ്ലാദേശ് സ്വദേശികളാണ് ഇവിടുത്തെ രോഗികളിൽ കൂടുതലും. സൂക്കിനടുത്തുള്ള സ്കൂളിലാണ് ഇവർക്കായി ഐസൊലേഷൻ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. പ്രവാസി ജാലൻ സെക്രട്ടറി സിറാജ് ദവാരിയുടെ നേതൃത്വത്തിൽ ഇവർക്കുള്ള സഹായങ്ങൾ എത്തിച്ചു നൽകി തുടങ്ങി. നോർക്കയുടെയും എംബസിയുടെയും സേവനങ്ങൾക്ക് കോൺസുലാർ ഏജന്റായ ഫക്രുദ്ദീനും നേതൃത്വം നൽകുന്നുണ്ട്. കോവിഡ് പ്രതിരോധ പദ്ധതിയുടെ ഭാഗമായി രാജ്യത്തെ ഏറ്റവും വലിയ എണ്ണവാതക ഉൽപ്പാദന കമ്പനിയായ പെട്രോളിയം ഡെവലപ്മെന്റ് ഒമാൻ 100,000 ലിറ്റർ സാനിറ്റൈസർ കൂടി ഉൽപ്പാദിപ്പിക്കും. നേരത്തെ 20,000 ലിറ്റർ സാനിറ്റൈസർ പിഡിഒ ഉൽപ്പാദിപ്പിച്ചിരുന്നു. ഒമാനിലുള്ള പാകിസ്ഥാൻ പൌരന്മാരെ തിരിച്ചുകൊണ്ടുപോകുന്നതിനുള്ള ആദ്യ സർവീസ് മെയ് 1 രണ്ട് വിമാനങ്ങളിലായി 280 ആളുകളെയാണ് തിരികെ കൊണ്ടുപോകുക. പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് വിമാനത്തിലാകും സർവീസ് നടത്തുക. ഒമാന്റെ വിവിധയിടങ്ങളിൽ കാറ്റും മഴയും. ബാത്തന, ദാഹലിയ, ഷിർക്കിയ, മസ്കറ്റ് കവൻഡ്രേറ്റുകളിലെ ചില ഭാഗങ്ങളിലാണ് മഴയുണ്ടായത്. സുമായിൽ മഴയുടെ ഭാഗമായി ഉണ്ടായ ശക്തമായ കാറ്റിൽ നാശനഷ്ടങ്ങളും ഉണ്ടായി. പ്രയാസമനുഭവിക്കുന്ന പ്രവാസികളുടെ യാത്ര സുഗമമാക്കുന്നതിനായി കേരളവും കേന്ദ്രവും ഇടപെടണമെന്ന് മസ്കറ്റ് പ്രിയദർശിനി കൾച്ചറൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പ്രവാസികളുടെ യാത്രാ സഹായത്തിനായി അവരുടെ കയ്യിൽ നിന്നും തന്നെ പിരിച്ച ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ടിലെ തുക ഉപയോഗപ്പെടുത്തണമെന്നും മസ്കറ്റ് പ്രിയദർശിനി കൾച്ചറൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടു. എല്ലാ ഇന്ത്യൻ അസോസിയേഷനുകളുടെ കീഴിലുമുള്ള വെൽഫെയർ ഫണ്ടും ഇന്ത്യൻ എംബസിയുടെ കീഴിലുള്ള ഫണ്ടും പ്രവാസികളുടെ തിരിച്ചുപോക്കിന് ഉപയോഗിക്കണമെന്ന് മസ്കറ്റ് പ്രിയദർശിനി കൾച്ചറൽ കോൺഗ്രസിന്റെ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. പ്രതീക്ഷയുടെ ഒരു നല്ല നാളേക്കായി കാത്തിരിക്കുന്ന ലോക ജനതയ്ക്ക് പ്രത്യാശയുടെ പൊൻകിരണങ്ങൾ നൽകിക്കൊണ്ട് റേ ഓഫ് ഹോപ്പ് ബ്രദർ റിച്ചാർഡ് ഹെൻറിക്കിന്റെ വരികൾക്ക് സുദീപ് ടോപ്പോൾ സംഗീതം നിർവഹിച്ചുകൊണ്ട് BBC റേഡിയോ ലണ്ടനിൽ അവതരിപ്പിച്ച ലോക്ഡൌൺ എന്ന കവിതയുടെ ദൃശ്യാവിഷ്കാരവുമായി മലയാളി മോംസ് മിഡിൽ ഈസ്റ്റ് ഒമാൻ. മലയാളി മോംസ് മിഡിൽ ഈസ്റ്റിന്റെ ഒമാനിലെ സംഘടനയുടെ ഭാഗമായ 15 അമ്മമാർ അടങ്ങുന്ന ടീം ബ്ലോക്ക് ഫെയറാണ് ഇത്തരത്തിലൊരു പരിപാടി അവതരിപ്പിക്കുന്നത്. ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രതീകാത്മക വീഡിയോകളും ചിത്രങ്ങളും ലോക്ഡൌണിന് മുമ്പ് തന്നെ ടീമംഗങ്ങൾ തങ്ങളുടെ ക്യാമറയിൽ പകർത്തിയിരിക്കുന്നതാണ്. രാജ്യം നിർദ്ദേശിച്ചിരിക്കുന്ന ലോക്ഡൌണിന്റെ എല്ലാ നിയമവശങ്ങളും പാലിച്ചുകൊണ്ടാണ് അവരവരുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ ബാക്കിയുള്ള ചിത്രീകരണവും നടത്തിയിരിക്കുന്നത്. കോവിഡിനെ പ്രതിരോധിക്കാൻ സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് എല്ലാവരും വീടുകളിൽ തന്നെ കഴിയണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഒമാൻ വാർത്തകളോട് സമാപിക്കുന്നു. ഒമാൻ വാർത്തകൾ ഇനി വീണ്ടും നാളെ ഇതേ സമയത്ത്. നന്ദി, നമസ്കാരം. ഒമാൻ ലൈവ് ന്യൂസ് ബ്രോട്ട് യു ബൈ അബി ഹോസ്പിറ്റൽ, റൂവി, മസ്കറ്റ്.